ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മലബാർ ചിക്കൻ ബിരിയാണിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സവാള വലുത് ഒരു 8 എണ്ണം വേണം, ചെറുതായിട്ട് അരിഞ്ഞ് വേണം വെക്കാൻ. പിന്നീട് വേണ്ടത് തക്കാളി ഒരു 5 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ വീതം, മല്ലിയില പുതിന ഇല ആവശ്യത്തിന്, 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, തൈര് ഒരു 1/2 ഗ്ലാസ്, ചെറുനാരങ്ങ നീര് 2 ചെറിയ ചെറുനാരങ്ങ നീരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് 1 കിലോ അരിക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നെയ്യ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി കശുവണ്ടി പരിപ്പും കുറച്ച്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി എരിവിന് അനുസരിച്ച് 2-3 ടീസ്പൂൺ, ഗരം മസാല 3 ടീസ്പൂൺ, വലിയ ജീരകം 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഏകദേശം 1 കിലോനോളം ചിക്കൻ ഇവിടെ ഉണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് സ്റ്റവ് ഓണാക്കാം. അതിലേക്കൊരു പാത്രം വയ്ക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കശുവണ്ടി പരിപ്പും ഉണക്ക മുന്തിരിയും പിന്നെ കുറച്ച് വലിയ ഉള്ളിയും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇത് അവസാനം ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണ്. ഉള്ളി ഇപ്പം ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വറുത്ത് കോരി മാറ്റി വെക്കാം. കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ഉള്ളി മാറ്റി വെക്കാം. ശേഷം അതേ പാനിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് വേഗം നന്നായി വാടിക്കിട്ടുന്നതാണ്. ഉള്ളി നന്നായി വാടി വരുമ്പോഴാണ് ബിരിയാണിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഉള്ളി നന്നായി വാടുന്നവരെ നമ്മൾ നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഏകദേശം 8 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. നന്നായി വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി പോകണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും വലിയുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായി പോകണം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത്, 5 തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 5 തക്കാളി അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്. അത് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേസമയം നമുക്ക് ഒരു കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. നെയ്ച്ചോറ് വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ലേശം നെയ്യ് ഒഴിച്ചു, എന്നിട്ട് 3 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ചേർത്ത് കൊടുത്തു അതിലേക്ക്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മസാലയും ശ്രദ്ധിക്കേണ്ടതാണ്. മസാല അതിൻ്റെ ഇടയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഉപ്പുപൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വലിയ ജീരകം, ചെറുനാരങ്ങാ നീര്, 1/2 ഗ്ലാസ് തൈര് എന്നിവയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കറിലുള്ള നെയ്ച്ചോറ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ വേഗം അതിൻ്റെ ലിഡ് എടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുമ്പോഴേക്കും നെയ്ച്ചോറായിട്ടുണ്ടാവും. അതേസമയം നമുക്ക് മാറ്റി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. ഒരു മുക്കാൽ മണിക്കൂറായപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിലും അന്ന് ഇടയ്ക്കൊന്ന് തീ കൂട്ടി കൊടുത്തിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ മുക്കാൽ മണിക്കൂറായപ്പോഴേക്കും മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ദമ്മിടാം. നെയ്ച്ചോറ് ഒരു ലെയറിടാം, അതിൻ്റെ മേലെ ചിക്കൻ, മല്ലിയില, ആദ്യം നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി, കശുവണ്ടി പരിപ്പ്, ഉള്ളി എന്നിവ ചേർക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലെയർ നെയ്ച്ചോറ്, ഒരു ലെയർ ചിക്കൻ, ഒരു ലെയർ നെയ്ച്ചോറ്, അങ്ങനെ. ഇത് ലാസ്റ്റത്തെ ലെയറാണ്. ലാസ്റ്റത്തെ ലെയറും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞു. അവസാനം കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മൂടി കൊണ്ട് അത് നന്നായിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇടുക. എന്നിട്ട് ഒരു ദോശ ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ പാത്രത്തിൻ്റെ മേലെ വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദം ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ദമ്മിട്ട് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിരട്ട ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. Please share. Thank you.